ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജിയോജിബ്രയിലുള്ള ഒരു ചോദ്യം നോക്കി നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് മുകളിൽ കാണുന്ന പോലെ ഒരു ചിത്രം വരയ്ക്കുക. ആംഗിൾ ACD അടയാളപ്പെടുത്തുക. സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. ചിത്രം ഹോമിലെ DLED പ്രോഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമവുമായി സേവ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ജിയോജിബ്ര തുറക്കാം. അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജിയോജിബ്രയുടെ അപ്ലിക്കേഷൻ തുറന്നു. നമ്മൾ എന്ത് ചെയ്തു, അതിനെ മാക്സിമൈസ് ചെയ്തു. മാക്സിമൈസ് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് ആക്സിസും ഗ്രിഡുകളും എന്ത് ചെയ്തു, ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ആയി. ഇനി നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഈ പിക്ചർ ഇതുപോലെ വരയ്ക്കണം, ഈ ലൈനിൻ്റെ ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ലൈൻ ടൂൾ സെറ്റിൽ ഇവിടെ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ലൈൻ സെഗ്മെൻ്റ് അങ്ങനെ വരച്ചു. ഓക്കെ, കുറച്ച് നീളമുള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് അങ്ങനെ വരച്ചു. ദെൻ ലൈൻ സെഗ്മെൻ്റ് കഴിഞ്ഞപ്പോൾ ഈ ലൈനിന് നമ്മൾ എഫ് എന്നുള്ള പേര് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ടൂൾ സെറ്റിൽ നോക്കിയപ്പോൾ മിഡ് പോയിന്റ് ഓർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകളും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് വരും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് ആവശ്യം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ലൈൻ ക്ലിക്ക് ചെയ്തപ്പോൾ ലൈനിൻ്റെ മിഡ് പോയിന്റ് സി എന്ന് പറഞ്ഞ് വന്നു. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് മിഡ് പോയിന്റ് സി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. AB എന്ന് പറഞ്ഞ ലൈനിൽ നിന്ന് D എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ലൈൻ പോകുന്നത് അതിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റിൽ നിന്നാണ്. അതുകൊണ്ട് സെൻട്രൽ പോയിന്റ് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ വെറുതെ പോയിന്റ് ടൂൾ എടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ പോരാ, അതിൻ്റെ മിഡ് പോയിന്റ് തന്നെയായിരിക്കണം അത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മിഡ് പോയിന്റ് ടൂൾ എടുത്തത്. ദെൻ വീണ്ടും നമ്മൾ മിനിമൈസ് ചെയ്തു. മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ആംഗിൾ കണ്ടെത്തണം. അപ്പോൾ ആംഗിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ, ആംഗിൾ ടൂൾ സെറ്റിലെ എത്ര ഡിഗ്രി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ 130 ഡിഗ്രി ആണ് ആംഗിൾ BCD എന്ന് പറഞ്ഞെന്താ 130 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ ആംഗിൾ ടൂൾ സെറ്റിലെ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ എടുത്തു. ബി എന്നുള്ള പോയിന്റിൻ്റെ മുകളിലായിട്ട്, പോയിന്റിൻ്റെ തന്നെ മുകൾ വശം വിട്ടാൽ അത്രയും സൂക്ഷിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ, അതായത് നമ്മൾ കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ലൈനായിരിക്കും സെലക്ട് ആവുക. ഇത് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു സെലക്ഷൻ അല്ലെങ്കിൽ ഒന്ന് സൈസ് ഒന്ന് കൂടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് ചോദിക്കും എത്ര ഡിഗ്രിയാണ് വേണ്ടത്, എത്ര ഡിഗ്രിയുള്ള ആംഗിളാണ് വേണ്ടത്. നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞ സൈൻ മാച്ച് കളയാതെ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ഈ 45 എന്നുള്ളത് എന്താ, ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞു. 130 ഡിഗ്രി എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഓക്കെ, ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്നുള്ളതിൽ ആംഗിളാണ് വരുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അത് ഓക്കെ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ല, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ എന്താ, 130 ഡിഗ്രിയിൽ B- എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, തേർഡ് ടൂൾ സെറ്റുള്ള സെഗ്മെന്റ് ടൂൾ എടുത്തു. B- എന്ന് പറഞ്ഞ പോയിന്റും ഈ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർമ്മിച്ച പോയിന്റ് മിഡ് പോയിന്റും കൂടിയിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഞാൻ ഏറ്റവും ആദ്യം, നമുക്കിത് ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം മൂ ടൂൾ ഉണ്ട്. ഈ മൂ ടൂൾ എന്താ എടുത്തു, എന്നിട്ട് ഈ സി ഇതിൻ്റെ ആംഗിൾ കുറച്ച് നീക്കി വെച്ചു. ഈ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കണത് എന്ത് ചെയ്തു, നമ്മൾ അത് എടുത്തിട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പം നല്ല ഭംഗിയിൽ ഇത് കാണാൻ പറ്റുന്ന അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കി. ഓക്കെ, ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് മുകളിൽ കാണുന്ന പോലെ ഒരു ചിത്രം വരയ്ക്കുക. നമ്മൾ വരച്ചു കഴിഞ്ഞു. ആംഗിൾ ACD അടയാളപ്പെടുത്തുക. ACD അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ACD അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതിനെന്ത് ചെയ്തു, നമ്മൾ നേരെ ആംഗിൾ ടൂൾ സെറ്റ് എടുത്തു. ആംഗിൾ എപ്പോഴും അടയാളപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അടയാളപ്പെടുത്താൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ബി എടുത്തു ക്ലിക്ക് ചെയ്തു. സി എന്ന് പറഞ്ഞ പോയിന്റ് ക്ലിക്ക് ചെയ്തു. എ എന്ന് പറഞ്ഞ ഉണ്ടാവും. നമ്മൾ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവിടെ ആംഗിൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ,
എ എന്ന് പറഞ്ഞ പോയിന്റ് ക്ലിക്ക് ചെയ്തപ്പോ സ്പോട്ടിൽ അവിടെ ഒരു ആംഗിൾ ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ എന്ത് ചെയ്തു വന്നു. നമ്മൾ നേരെ മൂ ടൂൾ എടുത്തു, മൂ ടൂൾ എടുത്തിട്ട് ഈ 50 ഡിഗ്രി എന്നുള്ളത് എന്ത് ചെയ്തു ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ നീക്കി വെച്ചു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇത്രയും ആയി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി എന്ന് എഴുതി വെക്കാനുണ്ട്, ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ അത് മിനിമൈസ് ചെയ്ത ശേഷം സെക്കൻഡ് ലാസ്റ്റ് ടൂൾ സെറ്റ് നോക്കി. ഈ ടൂൾ സെറ്റിൽ എന്താ എ ബി സി അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. നേരെ അതെടുത്തു എന്നിട്ട് അടിയിൽ ഇതിൻ്റെ അടിയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ബോക്സ് തുറന്നു വന്നു. അതിലെന്ത് ചെയ്യാം, നമ്മൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ വേണം. സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. 180 വരെ എത്തി, ഡിഗ്രി കിട്ടണം. എന്ത് ചെയ്യും നമ്മൾ, സിമ്പിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി സിമ്പിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി ഓരോത്തിലും സിമ്പിൾ നോക്കി. അപ്പൊ ഇവിടെ എന്താ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഡിഗ്രി എന്നുള്ളത് വന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ എന്താ, സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി എന്നുള്ള എന്താ അവിടെ ടെക്സ്റ്റ് വന്നു. ദെൻ നമ്മൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് നോക്കുകയാണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് മുകളിൽ കാണുന്ന പോലെ ചിത്രം വരയ്ക്കുക. വരച്ചു കഴിഞ്ഞു, ആംഗിൾ എ സി ഡി അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തി സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. അതും കഴിഞ്ഞു. ചിത്രം ഹോമിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക. നേരെ എന്ത് ചെയ്തു, ഫയലില് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. ഇപ്പം എവിടെ സേവ് ചെയ്യണം എന്ന് ചോദിക്കും. ഇപ്പം നേരെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ ഹോമിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ DLED പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ദെൻ നിങ്ങളുടെ ഫയൽ നാമമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നമ്മൾ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്തു, നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കണം കേട്ടോ, അത് തെറ്റെഴുതും ഒരിക്കലും. എന്നിട്ട് അണ്ടർ സ്കോർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്, ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ നോക്കാൻ പറ്റുമോ, 11-ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, 11 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഫയൽ ടൈപ്പ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. .GGB എന്ന് പറഞ്ഞാൽ ജിയോജിബ്രയുടെ ഫയൽ എക്സ്റ്റൻഷൻ ആണ്, അത് മാറ്റരുത് കേട്ടോ. സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ജിയോജിബ്ര സേവായി. ഇതോടുകൂടിയിട്ട് ജിയോജിബ്രയുടെ പ്രവർത്തനം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറെ പ്രവർത്തനമായിട്ട് ഉടനെ വരാം. ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.